സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മതാചാര പ്രകാരം സംസ്കരിക്കാൻ അനുമതി തേടി മകൾ ആശ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാനും പഠനാവശ്യത്തിനായി ഏറ്റെടുക്കാനുമുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഡാനി പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ വായിച്ചിരുന്നത്. ഡാനി, വലിയൊരു വിവാദമായിരുന്നു ഇത്, വലിയ നാടകീയ രംഗങ്ങളൊക്കെ ആയിരുന്നു അന്ന് പൊതുദർശന സമയത്തുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇത് തീരുമാനത്തിലേക്ക് എത്തുമോ? ഇന്ന് മകൾ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അശ്വത, ഇതിൽ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ സർക്കാരിന്റെ എന്താണ് സർക്കാരിന് ഇത് സംബന്ധിയായ കാര്യങ്ങൾ പറയുവാനുള്ളത് എന്നതാണ് കോടതി നോക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പറയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലുള്ള ഒരു കാര്യങ്ങൾ, അതായത് ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള മെഡിക്കൽ കോളേജിൽ മൃതദേഹം ഏൽപ്പിച്ചിരിക്കുക എന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എംബാം ചെയ്ത് സൂക്ഷിച്ച ശേഷം പിന്നീട് പഠന ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള ഒരു നടപടികൾ തൽക്കാലം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇനിയിപ്പോൾ വിശദീകരണം കേൾക്കട്ടെ എന്നത് പറഞ്ഞത്. അതിൽ മെഡിക്കൽ കോളേജിന് മുകളിൽ ആരോഗ്യവകുപ്പിൻ്റെതായ ഏതെങ്കിലും തീരുമാനം ഇക്കാര്യങ്ങളിലുണ്ടോ, അതിൽ വിശദീകരണം വരാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം മകൾ ആശ ലോറൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മതാചാര പ്രകാരം തന്നെ സംസ്കരിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ മൂന്ന് മക്കളാണ് എം എം ലോറൻസിനുള്ളത്. അതിൽ ഒരാളുടെ കൂടി, ഒരു പെൺമകളുടെ കൂടി ഇതിൽ അവരുടെ കൂടി വിശദീകരണം കേൾക്കും. സുജാത ബോബന്റെ കൂടി വിശദീകരണം, എന്താണ് അവർക്ക് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കും. അപ്പോൾ മൂന്ന് മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം, ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് വ്യക്തമായി ആരാഞ്ഞതിനു ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനത്തിലേക്ക് അടക്കം പോകുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം, എം ലോറൻസിന്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഈ രീതിയിലേക്ക് തങ്ങൾ നീങ്ങുന്നതെന്നായിരുന്നു മറ്റ് രണ്ട് മക്കളുടെയും ആ ഒരു വാദമായിട്ട് തന്നെ പറഞ്ഞിരുന്നത്. അതിന് പ്രകാരമാണ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തത്. എന്തായാലും ഇത് ആ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ചടങ്ങിൽ വെച്ച് തന്നെ, പ്രത്യേകിച്ച് പൊതുദർശന സമയത്ത് അനുവദിച്ചിരുന്ന ആ സമയത്ത് തന്നെയും വലിയ രീതിയിലേക്ക് ബഹളമായിട്ട് തന്നെ മാറുകയും അത് മാധ്യമശ്രദ്ധയെല്ലാം നേടുകയും ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്, ആരുടെ ഭാഗമാണ് കൂടുതലായിട്ട് കോടതി കേൾക്കുന്നത് എന്ന് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് ഇന്ന് കടന്നേക്കും. അതിൽ മക്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം കോടതി കണക്കിലെടുക്കും. ഒപ്പം സർക്കാർ ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജിന് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ തീരുമാനം വരാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് പരിശോധിക്കും. അതിനുശേഷം ഒരുപക്ഷെ തീരുമാനം അടുത്ത ദിവസങ്ങളിലേക്കായിരിക്കും. നിലവിൽ തീരുമാനമാകുന്നതുവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാനാണ് മൃതദേഹം സൂക്ഷിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി ഡാനി, എന്തായാലും ഇന്ന് തീരുമാനം നമുക്കറിയാം എന്ന് തോന്നുന്നു. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.